அடுத்தது at what no at what interest rate will rupees 5000 yield rupees 300 in simple interest in 8 months interest rate கண்டுபிடிக்கணும் அதாவது r கண்டுபிடிக்கணும் interest in the rate of interest னு சொன்னால் r கண்டுபிடிக்கணும் நம்ம இவர p தந்துட்டுണ്ട് நம்ம அடைச்ச தொகை 5000 ആണ് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 300 റുപ്പീസ് ആണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കാൽക്കുലേഷൻ അപ്പോൾ ഓരോ വർഷം കാൽക്കുലേറ്റ് ചെയ്യും അങ്ങനെയാണ് അത് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഇയർ തന്നിരിക്കുന്നത് മാസത്തിലാണ് 8 മന്ത്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം എന്നൊക്കെയാണ് എഴുതാറ് മാസത്തിൽ തന്നാൽ നമുക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടെ എയ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റില്ല കാരണം എയ്റ്റ് എന്ന് പറഞ്ഞാൽ 8 ഇയേഴ്സാണ് അതിനെ മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 8 by 1 വർഷത്തിൽ എത്ര മാസമുണ്ട് 12 മന്ത് ഉണ്ട് 8 by 12 എന്ന് പറഞ്ഞിട്ട് വേണം നമ്മളത് ചെയ്യാൻ അത്രയുള്ളൊരു വ്യത്യാസം വേറെ ഒന്നുമില്ല 6 മന്ത് എന്നാണ് തന്നിരിക്കണമെങ്കിൽ 6 by 12 ഇടണം 7 മന്ത് എന്നാണ് പറയണമെങ്കിൽ 7 by 12 ഇടണം ഇവിടെ 8 മന്ത് എന്നായി കാരണം 8 by 12 ഇടാം ബാക്കിയുള്ളതിൽ ഒരു വ്യത്യാസവും ഇല്ല ഇവിടെ നമുക്ക് നമ്മുടെ ഫോമിൽ ഇതാണ് ഐ ഈസ് ഈക്വൽ ടു പി എൻ ആർ ബൈ 100 ഐ നമുക്ക് തന്നിട്ട് എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത് 300 പി നമുക്ക് തന്നിട്ട് 5000 എന്നിന് പകരം തന്നെ 8 മന്ത്സ് എന്നാണ് അപ്പൊ 8 by 12 ഇൻറ്റു ആർ നമുക്ക് കണ്ടുപിടിക്കണം ബൈ ആറിന്റെ താഴെ എപ്പോഴും ഒരു 100 ഉണ്ട് മറക്കരുത് നിങ്ങൾ 100 ഉണ്ട് നമ്മളൊരു കാര്യം ചെയ്തു ഈ 0 രണ്ട് 0 ഈ 2 0 ക്യാൻസൽ ചെയ്തു ഇതിന് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം ഇൻഡു എന്നുള്ളതായതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ ഒരു പ്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ഇൻഡു ഡിവിഷൻ ഇവയൊക്കെ വെട്ടിക്കളയാം അതിനിടയ്ക്ക് പ്ലസ്സോ മൈനസോ വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്ത് പോയി 50 × 8 = 400 കേട്ടല്ലോ 400 × r ഈ 12 ഉണ്ടല്ലോ താഴെ ഈ 100 രണ്ട് 0 വെട്ടി ഈ 12 നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അപ്പുറത്തോട്ട് കൊണ്ടുപോയി അപ്പൊ എന്തായി 300 ഇവിടെ ഡിവിഷൻ ഉള്ളത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയി 300 × 12 = 8 × 5 = 40 × 400 ആറിന്റെ വിലയാണ് നമുക്ക് കിട്ടേണ്ടത് 300 × 12 ഈ 400 ഇപ്പുറത്തോട്ട് കൊണ്ടിരുന്നു 300 × 12 3600 ബൈ ഈ 300 ഇങ്ങോട്ട് കൊണ്ടിരുന്നു ഈ 2 0 വീട്ടി ഈ 2 0 വീട്ടി 36 4 കൊണ്ട് ഹരിച്ചു അപ്പൊ 6 വാല്യൂ കിട്ടി ദാറ്റ് ഈസ് 9 റേറ്റ് എപ്പോഴും പെർസെൻറ്റേജിലാണ് എഴുതാന്ന് ഞാൻ പലവട്ടം ഞാൻ ആവർത്തിച്ചിട്ടുള്ളതാണ് ആർ ഈസ് ഈക്വൽ ടു 9 എന്നുള്ളതല്ല ആൻസർ 9% ഓക്കെ അപ്പൊ നോക്കൂ സിമ്പിൾ ഇൻട്രസ്റ്റില് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ പഠിച്ചു അതോടൊപ്പം തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റില് എമൗണ്ട് കാണാൻ ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് അടക്കം എത്ര രൂപ കിട്ടും നമുക്ക് അവസാന വർഷങ്ങളിൽ എത്ര രൂപ ഞാൻ കൊടുത്ത പണവും ഇൻട്രസ്റ്റ് അടക്കുള്ളത് എത്ര കിട്ടും എമൗണ്ട് എന്നാണ് നമ്മളതിനെ പറയുന്നത് അത് കിട്ടുന്നത് നമ്മൾ പഠിച്ചു പി കാണാൻ പഠിച്ചു എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ പഠിച്ചു എൻ കാണാൻ പഠിച്ചു ഇയർ കാണാനായിട്ട് നമ്മൾ പഠിച്ചു റേറ്റ് കാണാൻ പഠിച്ചു പി ഡബിൾ ചെയ്താൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു പി ട്രിപ്പിൾ ചെയ്താൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു